ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളുടെ മറ്റുള്ള മാതാപിതാക്കന്മാരും മറ്റുള്ള ടീച്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ച ലെസൻ്റെ അവസാന ഭാഗത്തേക്ക്, രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇന്ന് പോകാം. അതിന് മുൻപ് നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ ശ്രമിക്കാം, ഒന്ന് റീവിസിറ്റ് ചെയ്യാം. എന്തായിരുന്നു നമ്മൾ പഠിക്കാൻ ശ്രമിച്ച ടോപ്പിക്ക്? ക്രിസ്തീയ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ്. ക്രിസ്തീയ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. അവർ വചനത്തിലൂടെ എങ്ങനെയാണ് മഹത്വവൽക്കരിക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് രക്ഷയിലേക്ക് നടന്നെടുത്തതെന്നും എല്ലാം നമ്മളുടെ മുൻപിൽ അവതരിപ്പിച്ചു. അതിൽ പ്രമുഖരായ ചിലരുടെ ജീവിതങ്ങളും നമ്മൾ പ്രത്യേകമായി കണ്ടു. കൂടാതെ രണ്ടാമത്തെ പോയിൻ്റായി നമ്മൾ മനസ്സിലാക്കിയത്, മൂന്ന് തലത്തിലാണ് വചനം നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഥവാ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ജീവൻ നൽകുന്നു, രണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, മൂന്ന് വിശുദ്ധീകരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആദ്യത്തെ രണ്ട് പോയിൻറ്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ലെസൺ നിങ്ങൾ മുൻപ് പഠിച്ച ലെസണുമായി, പാഠവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗഹനം ആയ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ലളിതമായ കാര്യങ്ങളാണ് ഈ ലെസണിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, രണ്ട് വളരെ ഷോർട്ടായ ഒരു ലെസണും കൂടിയാണ്. നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ എല്ലാ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എല്ലാവിധ വിചാരങ്ങളും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസും മാറ്റി നമ്മൾ ഈ 15 മിനിറ്റ് സമയം ഡെഡിക്കേറ്റഡായി എൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ലെസൺ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് പാഠത്തിൻ്റെ അവസാന ഭാഗം, അതിലേക്ക് നമുക്ക് കടക്കാം. എന്തായിരുന്നു അത്? വചനത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന 5 കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഒന്ന്, വചനത്തെ അറിയണം. എങ്ങനെയാണ് വചനത്തെ അറിയുന്നത്? വചനത്തെ അറിയുന്നത് എങ്ങനെയാണ്? വചനം വായിക്കണം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ആക്ടിവിറ്റി തന്നിരുന്നു, സുവിശേഷ ഭാഗങ്ങൾ, ഏതെങ്കിലും സുവിശേഷ ഭാഗങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അത് വായിക്കുകയും അല്പം മെഡിറ്റേറ്റ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും അത് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ വിചിന്തനം അത് നിങ്ങളുടെ രീതിയിൽ ഒന്ന് എഴുതാനും അത് നിങ്ങളുടെ അതാത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്യാനും നിങ്ങളോട് പറഞ്ഞിരുന്നു. എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ തലത്തിൽ ചെയ്തിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കട്ടെ, നിങ്ങളുടെ പെർമിഷനോടുകൂടി തന്നെ. അപ്പോൾ നമുക്ക് ഈ 5 കാര്യങ്ങളിൽ ആദ്യത്തേതായ വചനത്തെ അറിയണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് അറിയുന്നത്? നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. ഒരുപാട് മീഡിയ, ഓൺലൈൻ മീഡിയയിൽ കൂടി നമുക്ക് വരുന്നു, ഓൺലൈൻ മീഡിയയിൽ കൂടി നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നു, അല്ലാതെ പ്രിൻറ്റ് മീഡിയയിൽ കൂടി വരുന്നു, അല്ലാതെ നമ്മളുടെ ഫ്രണ്ട്സ്, നമുക്കിഷ്ടമുള്ള ആളുകൾ നമ്മളോട് പറയുന്ന ഒരുപാട് ഇമ്പത്തോടുകൂടി നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാണ് വചനത്തെ അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. വചനത്തെ അറിയുമ്പോൾ, വചനം നമ്മൾ അറിയുമ്പോൾ വചനം തരുന്ന ഈശോയെയാണ് അറിയുന്നത്. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയുടെ വചനം അറിയാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, വചനത്തെ ശ്രവിക്കണം. എന്താണ് ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ദിവസം അല്ലേ. വഴി കൂടി പോകുമ്പോൾ ഹോൺ അടിക്കുന്നുണ്ട് വണ്ടികൾ, അത് നമ്മൾ ശ്രവിക്കുന്നുണ്ട്. പക്ഷെ ആരും ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വണ്ടി ഹോൺ അടിച്ചെന്ന് നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അതപ്പോൾ അവൾ വിട്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വേണ്ട രീതിയിൽ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ ശ്രവിക്കണം. കർത്താവ് പറഞ്ഞപ്പോഴും കർത്താവിൻ്റെ കൂടെ പരിസ്ഥിതിജീവിത കാലത്ത് കർത്താവിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നടന്നു പോയിരുന്നു. ശ്ലേയന്മാരുണ്ടായിരുന്നു, അത് വലിയൊരു ശിഷ്യ വൃന്ദം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇടയ്ക്കും തലയ്ക്കും വന്നുകൊണ്ടിരുന്ന കുറേ ആളുകളുണ്ട്, അവരെല്ലാം ശ്രവിച്ചിരുന്നു. പക്ഷേ ശ്രവിക്കുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്ലീഹന്മാർ ശ്രവിച്ചതും മറ്റുള്ള ആളുകൾ ശ്രവിച്ചതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ശ്ലീഹന്മാരുടെ ശ്രവണം രീതിയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചില ചേഞ്ചസ് വരുത്തിയ ആളുകളുണ്ട്, ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. ഈ മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഈ വചനത്തെ ഗ്രഹിക്കണം. എന്താണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ 5 സെൻസസിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് സ്പർശനം നമുക്ക് ഒരു ഇത് തരുന്നു, ഒരു സെൻസ് തരുന്നു, വേറൊരു രീതിയിൽ നമ്മൾ കാണുന്നു, വായിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ
വേണ്ട രീതിയിൽ ഗ്രഹിക്കുക എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നുള്ളൂ അല്ലേ. അതുപോലെ വചനത്തിലും നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ തന്നെ എൻഹാൻസ് ചെയ്യണം, നമ്മളെ തന്നെ ഉയർത്തണം. എങ്ങനെയാണത് ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് ചില മാതൃകകളുണ്ട്. ഈശോ തന്നെ ഉപമകളിലൂടെ സ്ലിഹന്മാർക്ക് അല്ലെങ്കിൽ തന്നെ അനുഗമിച്ചിരുന്ന ശിഷ്യബന്ധത്തിന് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല പല കാര്യങ്ങളും. അവർ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു, എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ എന്ന് പറഞ്ഞു. ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി, ആ ഒരു തേഴ്സ്റ്റോടുകൂടി ഗ്രഹിക്കാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ട് ഗ്രഹണം എന്ന് പറയുന്ന ആ പ്രവൃത്തി, ആ പ്രോസസ്സ് നല്ല രീതിയിൽ അതിൻ്റെ ഫുൾ സെൻസിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? കേട്ട വചനം, ശ്രവിച്ച വചനം, ഗ്രഹിച്ച വചനം, അത് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. പ്രവൃത്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ തുടക്കത്തിലെ ആദ്യത്തെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മൂന്ന് തലത്തിലാണ് വിശ്വാസ പരിശീലനം നടക്കുന്നത്. ഒന്ന് അറിവ്, രണ്ട് അനുഭവം, മൂന്ന് പ്രവൃത്തി. ഈ പ്രവൃത്തി ഇവിടെയും ആവശ്യമാണ്. വചനത്തിൻ്റെ തലത്തിൽ നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് നമ്മളെ അറിയാനും ഈശോയെ അറിയാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അതിലൊരാളാണ് സക്കേവോസ്. സക്കേവോസ് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ടാക്സ് കളക്ടർ അഥവാ ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു അന്നത്തെ യഹൂദ സാമൂഹിക പശ്ചാത്തലത്തിൽ. അവരെ ഏറ്റവും നെഗ്ലക്റ്റ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു. ആ മനുഷ്യൻ ഈശോയെ കാണാനും ശ്രവിക്കാനും ഗ്രഹിക്കാനും വേണ്ടി ഉൽക്കടമായി ദാഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം അതിനുവേണ്ടി ഒരു പെയിനെടുത്തു. എന്തായിരുന്നു പെയിൻ? മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ഈശോയെ കാണാൻ. അങ്ങനെ ഇരിക്കുന്ന ഈശോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ നടന്നു പോകുന്നു. നടന്നു പോയപ്പോൾ ഈശോ വിളിക്കുക, വാ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ഈശോയെ അനുസരിച്ചു, ഈശോയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിന് എല്ലാ അദ്ദേഹത്തിൻ്റെ പാപങ്ങളും അദ്ദേഹം ഏറ്റുപറയുകയാണ്. അങ്ങനെ വഞ്ചിച്ചെടുത്തതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കട്ടെ, കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നു. ഈശോ അങ്ങനെ അദ്ദേഹത്തെ രക്ഷയുടെ പാതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അതാണ് നമ്മളും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഈശോയുടെ അടുത്ത് വന്നിട്ട് വ്യത്യാസപ്പെട്ടു പോയ ആളുകളുണ്ട് അല്ലേ. സുഖമില്ലായിരുന്ന രക്തസ്രാവകാരിയായ സ്ത്രീ, അതുപോലെ തന്നെ മറ്റ് പലരും ഫിസിക്കൽ ഹീലിംഗ് കിട്ടി. അവരെല്ലാം ഈശോയിൽ ട്രാൻസ്ഫോംഡായി പോയ ആളുകൾ. നേരത്തെ ഞാൻ കുറേ വിശുദ്ധരുടെ കാര്യം പറഞ്ഞു, നമ്മൾ ദ വേർഡ് ദാറ്റ് ട്രാൻസ്ഫോംസ് എന്നുള്ള ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. അതുപോലെ നമ്മളുടെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വചന ഗ്രഹിക്കുകയും പ്രാവർത്തികമാക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലുതായിരിക്കും. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ കാര്യങ്ങൾ എല്ലാം വചനത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തി വേണം. എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് അല്ലേ. ഉന്നതത്തിൽ നിന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്ന് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് കൃപ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, കൃപ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി അമിതമായ അദമ്യമായ ആഗ്രഹം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ നമുക്ക് വചനത്തിൻ്റെ വഴിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പാറപ്പുറത്ത് വീണ വിത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കുറേയൊക്കെ വീഴും, കുറേയൊക്കെ പോവും, എങ്ങും എത്തില്ല ആ രീതിയിൽ. പക്ഷേ ഒരിക്കലും അതല്ല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല. ഈ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ പാതയിൽ നടക്കുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ടച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരികയും നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ആ ചേഞ്ച് ട്രാൻസ്ഫോം ചെയ്യുക, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അതാണ് സാക്ഷ്യം കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള എല്ലാ ജീവിത വ്യഗ്രതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രയോറിറ്റീസ് വരും, ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആത്യന്തികമായി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ കാര്യം? അതാണ് ഫ്രാൻസിസ് സേവ്യറിനോടും സെയിൻറ്റ് ഇഗ്നേഷ്യസിലോളം ചോദിച്ചത്, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്താ ഫലം? ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഗ്രേസ് ഓഫ് ഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്.
ദൈവകൃപ നമ്മളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല നമുക്ക് വചനം വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നത്, വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വേണ്ട രീതിയിൽ പ്രാർത്ഥ്യമാക്കാൻ പറ്റുന്നത്. ഒരിക്കലുമല്ല, നമ്മളാരും വിചാരിച്ചിട്ടുമല്ല നമ്മളാരും കർത്താവിനെ ശിഷ്യന്മാരായിട്ട് മാമോയിസ മുങ്ങി ഇങ്ങനെ വന്ന് ഫോളോ ചെയ്യാൻ നമ്മൾ വിളിക്കപ്പെട്ടതും. മനസ്സിലാക്കണം, നമുക്കറിയാമല്ലോ എക്ലസിയ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. അതാണ് സഭയെന്ന് പറയുന്നത്, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. വിളിച്ചു കൂട്ടപ്പെടുന്നതിന് നമ്മളുടെ പ്രിവിലേജോ നമ്മളുടെ ആ ഒരു ഔന്നത്യമൊന്നും കണ്ടിട്ടല്ല നമ്മൾ വിളിക്കപ്പെട്ടത്. അത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അത് കിട്ടിയത്. ആ കൃപയിൽ നിലനിൽക്കാൻ നമുക്ക് കൂടുതൽ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. ശക്തി എന്ന് പറയുന്നത് അതാണ്. ആത്മാവിൻ്റെ രക്ഷ പ്രാർത്ഥ്യമാക്കാൻ നമ്മൾ വചനത്തിൻ്റെ വഴിയിലൂടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ, പക്ഷേ ലോകത്തിന് അനുരൂപപ്പെടാതെ. സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്, ലോകത്തിന് അനുരൂപപ്പെടാതെ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൽ നിന്നുകൊണ്ട് ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് വചനത്തിലൂടെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതുവരെ ഈ ലെസ്സനിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ ലെസ്സനിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ ശ്രമിച്ചത്. ഒന്ന്, വിശുദ്ധരായ കുറേ ആളുകൾ അവരുടെ ജീവിതം വചനം മാറ്റിമറിച്ച കുറേ കാര്യങ്ങൾ, അത് ഞാൻ കുറേ എക്സാമ്പിളുകൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, സെയിൻറ്റ് ഇഗ്നേഷ്യസ് ലോയോള, സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ, അതുപോലെ തന്നെ നമ്മളുടെ സെയിൻറ്റ് അഗസ്റ്റിൻ. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഇഷ്ടംപോലെ വിശുദ്ധരുണ്ടല്ലോ. ഇപ്പോൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ, അതുപോലെ തന്നെ സെയിൻറ്റ് അൽഫോൺസ്, ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന്. യുഫ്രേസിയ പ്രസിയമ്മ എന്ന് പറയുന്ന സിസ്റ്റർ, ഇങ്ങനെ ഒരുപാട്, റാണി മരി, അങ്ങനെ ഒരുപാട് പേരാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം നമുക്ക് മുമ്പ് ജീവിച്ച് പോയ ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു കാര്യം ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? വചനം നമ്മളിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ്, നമ്മളിൽ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ്, അത് ജീവൻ നൽകുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, വിശുദ്ധീകരിക്കുന്നു. ദ വേർഡ് ദാറ്റ് ഗിവ്സ് ലൈഫ്, ദ വേർഡ് ദാറ്റ് ട്രാൻസ്ഫോംസ്, ആൻഡ് ദ വേർഡ് ദാറ്റ് സാങ്ക്ടിഫൈസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് വചനം നമ്മളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ധർമ്മങ്ങളാണ്. വചനത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് ലെസൺ എന്തായിരുന്നു? അഞ്ച് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, വചനത്തെ അറിയണം, ശ്രവിക്കണം, ഗ്രഹിക്കണം, അത് പ്രാവർത്തിയമാക്കണം. ദെൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശക്തിക്കായി പ്രാർത്ഥിക്കണം. ഇതാണ്. അപ്പോൾ അങ്ങനെ ലെസൺ കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി ഒരെണ്ണോടി പറയാം. ഈ ലെസ്സനിലെ അവസാനത്തെ ആക്ടിവിറ്റി വേറൊന്നുമല്ല, നമ്മൾ ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ ആക്ടിവിറ്റി നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യും. ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. ആരെങ്കിലും നിങ്ങൾ എല്ലാവരും പ്രസൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതിപ്പോൾ അത് നഷ്ടപ്പെടണമുണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ അതാത് ഗ്രൂപ്പുകളിൽ തന്നെ ചെയ്യുക, അതാത് ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്താണെന്ന് ഞാൻ പറയാം. കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾ കർത്താവുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. എൻകൗണ്ടർ വിത്ത് ജീസസ്, ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ് അല്ലേ, കർത്താവിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ കണ്ടുമുട്ടിയ ആളുകളുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ സക്കേവസിൻ്റെ കാര്യം പറഞ്ഞത്. ഒരുപാട് പേരുണ്ട്. ചില ആളുകളുണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ദുഃഖിതനായി പോയി എന്ന് എഴുതിയിരിക്കുന്ന ഒരാളുണ്ട്, ധനികനായ ഒരു യുവാവ് അല്ലേ. വളരെ കുറച്ച് ആളുകളെ അങ്ങനെ പോയിട്ടുള്ളൂ. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആരും ദുഃഖിതരായിട്ട് പോയിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിതം അതിനേക്കാളും മുമ്പോട്ട് കുറേ കൂടി ഇമ്പ്രൂവൈസ്ഡ് സ്റ്റേറ്റിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയ ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് അതിൽ അങ്ങനെ ആവാതിരിക്കാം നമുക്ക്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കാണിച്ചെന്ന എക്സാമ്പിൾ കാണിച്ചെന്ന ആളുകളെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരാളുടെ ഇതുപോലത്തെ ഒരു എൻകൗണ്ടർ വിത്ത് ജീസസ് നിങ്ങളൊന്ന് വായിക്കുക. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വിചിന്തനങ്ങൾ ഒന്ന് എഴുതി നിങ്ങളുടെ ഗ്രൂപ്പിലിടുക. അങ്ങനെ ഒന്ന് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, ജീസസുമായിട്ട് എൻകൗണ്ടർ ചെയ്ത, ജീസസുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടി ട്രാൻസ്ഫോംഡായ ഏതെങ്കിലും ഒരാളുടെ ജീവചരിത്രം, സോറി, അയാളുടെ അനുഭവം വായിച്ചിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ അതിൻ്റെ ഒരു വിചിന്തനം എഴുതിയാൽ അതായിരിക്കും ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന കാര്യം. എല്ലാവർക്കും നല്ല ഒരു വർഷവും ആശംസിക്കുന്നു, നല്ല ദിനവും ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നല്ല ഉയർച്ചയും നല്ല വിജയവും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ ഒരിക്കലും കർത്താവിനെ വിടാതെ കർത്താവിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ. പല പല പ്രലോഭനങ്ങളും പല പല കാര്യങ്ങളും നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും എല്ലാം വരും. പക്ഷേ ജീസസ് ഈസ് വിത്ത് മീ ഓൾവേസ്, ആ ഒരു കൺവിക്ഷനോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.